ഹായ് ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതമുണ്ട്. ഞാനിന്ന് വന്നിട്ടുള്ളത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മോശമായാലോ അല്ലെങ്കിൽ വയറിന് ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് മൂലം എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ നമുക്ക് വയറിനൊരു ദഹനക്കേട് സംഭവിക്കാറുണ്ട് ഇല്ലേ, അതുപോലെ തന്നെ വയറിളക്കം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് നല്ലൊരു റെമഡി കണ്ടെത്താൻ സാധിക്കും കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള നല്ലൊരു റെമഡിയാണ് ഇത്. ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന നല്ലൊരു റെമഡിയാണ്. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മൻസൂർ, ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്സിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ അത് ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു കാൽ ഗ്ലാസ് മോര്, മോരാണ് കേട്ടോ വേണ്ടത്. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചേർക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്തേക്ക് ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം വെക്കുക കേട്ടോ. ആ വെള്ളം തിളയ്ക്കാറാവുന്ന ഒരു സമയം കൊണ്ട് നമ്മൾ വേറൊരു സംഭവം ചേർക്കുന്നുണ്ട്, എറാറൂട്ട് പൗഡർ എന്നാണ് പറയുന്നത്. അതായത് കൂവപ്പൊടി, കൂവക്കിഴങ്ങ് നമുക്ക് മേടിക്കാൻ കിട്ടും അല്ലേ, അല്ലെങ്കിൽ കൂവ പൊടിച്ചത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ കൂവക്കിഴങ്ങ് വാങ്ങിയിട്ട് അത് പൊടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പൊടി നമ്മളിതിലേക്ക് ഒരു ടീസ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ, വലിയൊരു ടീസ്പൂൺ ആണ് ചേർക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് കാൽ ടീസ്പൂൺ അളവിലെ അജ്വൈൻ സീഡ്സ് ആണ് കേട്ടോ. അതായത് ആയമോദകത്തിൻ്റെ ആണ് നമ്മൾ വറുത്തിട്ടാണ് ചേർക്കുന്നത്, അതും കാൽ ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതേ അളവിൽ, അതായത് കാൽ ടീസ്പൂൺ അളവിൽ നമ്മൾ ക്യൂമിൻ സീഡ് ചേർക്കുന്നുണ്ട്. അതായത് നല്ല ജീരകം എന്ന് പറയും നമ്മളിവിടെ, അതുപോലെ തന്നെ ചെറിയ ജീരകം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു കാൽ ടീസ്പൂൺ അളവിൽ വറുത്ത് പൊടിച്ചിട്ടുള്ള ക്യൂമിൻ സീഡാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇത് മൂന്ന് ഇൻഗ്രീഡിയൻറ്റും നന്നായിട്ട് ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് വെട്ടി തിളയ്ക്കണം. ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് തിളയ്ക്കണം. അതിനുശേഷം തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളെ വയറിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാവിധ അസുഖങ്ങൾക്കും വളരെയധികം ശമനം കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അതായത് നല്ല ജീരകമാണെങ്കിലും അയമോദകമാണെങ്കിലും കൂവപ്പൊടിയാണെങ്കിലും പിന്നെ നമ്മൾ ചേർക്കുന്ന തൈരാണെങ്കിലും വളരെയധികം എഫക്റ്റീവായിട്ടുള്ള റെമഡീസാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളും ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇത് നമ്മൾ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കുന്നതാണ് കേട്ടോ. എൻ്റെ മോൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ കുട്ടികളുള്ളവർക്കൊക്കെ അത് നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടല്ലോ, ഏകദേശം ഒരു 3 വയസ്സ് പ്രായമുള്ള മക്കൾക്ക് ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ. വയറ് ഉറച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറി കിട്ടുന്നതാണ്. ഇതിന് ഇന്ന സമയമൊന്നുമില്ല, നമ്മൾ എപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത് അതിന് ശേഷം നമുക്ക് ഇത് കുടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതൊരു കാൽ ടീസ്പൂൺ മോരിലേക്ക് ഞാനത് ചേർക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കുന്നത് കുറച്ച് ഉപ്പാണ് കേട്ടോ. ഉപ്പ് നിങ്ങൾക്ക് ഇന്ദുപ്പ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളുടെ പാകത്തിനുള്ള ഉപ്പ് എടുത്തിട്ട് അതിലൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്കിത് ഒറ്റ വലിക്ക് തന്നെ കുടിച്ച് തീർക്കാവുന്നതാണ്. ഇത് വളരെയധികം എഫക്റ്റീവായിട്ടുള്ള റെമഡിയാണ് കേട്ടോ. വയറ്റിളക്കം അതേപോലെ തന്നെ ദഹന പ്രക്രിയ ശരിയാവാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലെ വായ്പൊണ്ണ് വരുന്ന സമയത്ത് നമുക്ക് വയറ് ശുദ്ധിയാക്കാൻ പറ്റുന്ന നല്ലൊരു റെമഡിയും കൂടിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കും കൂടെ അങ്ങനെ തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനിയും ഇതുപോലെ നല്ല നല്ല ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അതുവരേക്കും ഇറ്റ്സ് മീ മൻസ് അക്ബർ സൈനിങ് ഓഫ്.